അവിടെ ഫുള്ള് ഫില്ലായി കേട്ടോ. അതാ താഴെ വരാനോ, അത് ഫുള്ള് കൂടെയാ. എത്ര അങ്ങോട്ട് പോയിട്ടും കാര്യമില്ല. ഇനി ട്രാഫിക് ബ്ലോക്ക് എല്ലാം വെറുതെ അവിടെ എത്തുമ്പോഴേ അതൊന്നും കാണാനില്ല. പിന്നെ വെറുതെ പോയിട്ട് ഓൾറെഡി നമ്മൾ കണ്ടതാണെന്ന് നമുക്കറിയാം അവിടെ എന്താ ഉള്ളതെന്നല്ലോ. അതാ എൻ്റെ പ്രശ്നം. വേറെ ആ പോകുന്ന സ്ഥലത്ത് കുറച്ച് ഗാർഡൻ പുല്ലൊക്കെ നട്ടുകൊണ്ടിരിക്കുന്നു, വേറെ ഒന്നുമില്ല. ചെടിയുണ്ട്, ഒരു മണ്ടവും അതിന് പോകുന്ന നോക്കിയാൽ താഴ്വാരം കാണും. ഒന്നുമില്ല അവിടെ. മർക്കാറ മടിക്കേരിന്റെ ഇംഗ്ലീഷ് മർക്കാറയാണ് കേട്ടോ. മർക്കാറ മർക്കാറ താഴ്വാര തന്നെയാണ് സംഭവം കാണാനുള്ളത്. നല്ല വെയിലുണ്ടെങ്കിൽ നല്ല കാഴ്ചയാണ്. മർക്കാറാന്ന് പണ്ടൊക്കെ അറിയപ്പെടുന്നതും നമ്മൾ മൈൽസ്റ്റോണിന്റെ പേര് മർക്കാറാന്നാണ് ഉണ്ടായത്. വിരാജപ്പെട്ട മർക്കാറ ശരി. ആ മടിക്കേരിന്ന് ഇവിടെ പറയുന്നതാണ്. ഏതൊന്നും ബോർഡിൽ കാണാം, എവിടെയും കൊണ്ടോ ചിലപ്പോ മർക്കാറാന്ന്, അതെ ഗവൺമെന്റ് ബോർഡിലോ അതിലെല്ലാം മർക്കാറാന്ന് കാണാം. ഇത് വേറെ റൂട്ടിലേക്ക് പോയി കയറുമായിരിക്കും. ടൗണിനെ ഡിവൈഡ് ചെയ്യുന്ന വഴിയായിരിക്കും എന്നാ തോന്നുന്നത്. കാണുമ്പോൾ അതങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ കുറച്ച് അപ്പുറത്ത് അങ്ങനെ ചോദിക്കാറുണ്ട്. ഇത് തന്നെയാണ് ആവണം. ആഴ്വാരങ്ങളോ ഉണ്ടോ ഇങ്ങനെ? നമ്മൾ വന്ന വഴിയല്ല ഇത്, വേറെ വഴിയിൽ കൂടെ നമ്മൾ വിരായപ്പെട്ട റൗണ്ട് എത്തുക വേണ്ടത്. നമ്മൾ വന്ന വഴിയല്ല. പെട്ടെന്നങ്ങ് വനമായല്ലേ, ടൗൺ കഴിഞ്ഞു. നെറ്റിന്റെ പ്രോബ്ലം ഇല്ലല്ലോ. ഇവിടേക്കാൾ നല്ല നെറ്റ് വേണം. ജിയോ അല്ലേ, ടൗൺ അല്ലേ.
സ്ലൈഡിംഗ് ഉണ്ടോ? ആ മറ്റേ വലിയ കെട്ടടക്കം ഇടിഞ്ഞു വീണോ? താഴെ ജെ സി ബിന്റെ താഴെ ഉണ്ടോ? അതാ മുയലത്തെ കെട്ടടക്കം ഇടിഞ്ഞു വീണതാ. ഇതാണ് സ്ലൈഡിംഗ്. ഇങ്ങനെയാ വടക്കേ ഇന്ത്യയിൽ മുഴുവൻ പഹാടിൽ ഉണ്ടാവുന്ന സ്ലൈഡിംഗ്. ഇങ്ങനെ ഉണ്ടാവുക നോർത്ത് ഇന്ത്യയിലെ സ്ലൈഡിംഗ് മുഴുവൻ ഇത് ഏതാണ്ട് ഇതുപോലെ ഉണ്ടാവുന്നത്. മൊത്തം ഇടിഞ്ഞതാണ് പോകുണ്ടോ? അത് അവിടുന്ന് ആ ടേണിങ് ഞാൻ കണ്ടിട്ട് ഇവിടെ നിർത്തിയപ്പോ വീഡിയോ തന്നെ പിടിച്ചു. അത് നിങ്ങൾക്ക് വീഡിയോ പിടിക്കാന്നുള്ള ഇത് കിട്ടുമെങ്കിൽ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കുവായിരുന്നു. ഞാൻ ഇവിടെ കിട്ടുമോ? ഓക്കെ ഓക്കെയുള്ളൂ. നമ്മൾ കടന്നു വന്ന വഴിയാത്. കഴിഞ്ഞതിനെ ടിവിയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ വീടിന്റെ ഫ്രണ്ടിൽ ഡോർ തുറന്നു കഴിഞ്ഞാൽ കൊക്കയ്ക്കകത്തോട്ടാ, ബാക്കി മുഴുവൻ ഫ്രണ്ട് മുഴുവൻ പോയി. ഉരുൾപൊട്ടലാണ് ഉണ്ടാക്കി ഭയങ്കര. ശാന്തി എസ്റ്റേറ്റ്. ഒരു പാട്ട് കഴിഞ്ഞാൽ പിന്നെ വേറൊരു പാട്ട് വരാൻ കുറച്ച് ടൈം എടുത്തു. എന്തോ ഒരു പ്രോബ്ലം വരുന്നുണ്ട് അല്ലേ? അത് നമ്മളൊന്നും ചെയ്യണോ? കണ്ടിന്യൂ വരില്ലാന്ന് തോന്നുന്നു. വരൂലേ? അല്ല, അത് ഓഫായി പോയി. ഓഫായി പോകുന്ന തന്നെ ഓഫായിട്ടോ? അപ്പൊ തന്നെ നീണ്ട പാട്ടാണ് വരാൻ പോണു. 5 മിനിറ്റ് പോയി. നെറ്റ് പോയാ? നെറ്റ് ഒരു ഒറ്റ കട്ടേ ഉള്ളു. വിട്ടുപോയിരിക്കും ഇനി. ഇതിപ്പോ താഴെ ഇറങ്ങി ടൗൺ വിട്ട് വിരാജപ്പെട്ട പിന്നെ ഒന്നും കണ്ടിട്ടില്ല, ആരോടും ചോദിച്ചിട്ടുമില്ല. അവിടെ ഒരു യു ടേൺ മാത്രം ഉണ്ടായിരുന്നു വിരാജപ്പെട്ട, അത് കണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങി. അവിടെ നിർത്തും നിർത്തും.
പറഞ്ഞുതരാനായിട്ട് പറഞ്ഞുതരാൻ വേണ്ടി നീക്ക് അതിനുവേണ്ടി സാം 19 വിരാജപ്പെട്ടാക്കി ഇത്ര ദൂരം പോയാ പോയാ സോറി നേരെ പോയാ എത്ര കിലോമീറ്റർ ഉണ്ടാവും 27 കിലോമീറ്റർ ഉണ്ട് ഓക്കെ അല്ലേ നമുക്ക് കാണാൻ പറ്റുന്നൊന്നും ഉണ്ടോ വേറെ സീനറി ആയിട്ടോ അല്ലെ കാണാൻ പറ്റുന്നതായിട്ട് ഒന്നുമില്ല നേരെ പോയാൽ മതി താങ്ക് യു മലയാളം തന്നെ പറയണ്ടല്ലോ അതല്ലെ നേരെ നമ്മള് ഹിന്ദി ചോദിച്ചപ്പോ മലയാളത്തിൽ മറുപടി വന്നെ വണ്ടി കണ്ടാ അറിയാം അവർക്ക് നമ്മളെ ഉത്സവം പക്ഷെ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ 27 കിലോമീറ്റർ ഉണ്ട് വണ്ണവർ എന്നുവെച്ചാൽ 5:00 മുതൽ 6 മണി വിരാജപ്പെട്ടേക്ക് അപ്പൊ 6:30 ഫോറസ് സ്റ്റാർട്ട് ആവുമ്പോ അപ്പൊ ഫോറസ് സ്റ്റാർട്ട് ആവുമ്പോഴേക്കും ഇരുടാവും ഇതിന് മുന്നേ ഫോറസ്റ്റ് എത്തൂല ഒരു കിലോമീറ്റർ ഒക്കെ ഇത് കിട്ടുന്നു പിന്നെ വീണ്ടും ഇനി അങ്ങോട്ട് കൊണ്ടുപോവാ കൊള്ളാം രണ്ടെണ്ണം കൂടെ ആ മതി മതി ഇനി നാട്ടിൽ നിന്ന് വരും നാട്ടിൽ വരുന്ന അറിയില്ല ഭയങ്കര ഡിമാൻഡായിട്ട് കണ്ടു കഴിഞ്ഞാൽ ആരും വിളില്ല ഇത് ഇത്ര വലിയ മരാവും നേരെ നാട്ടാൻ പോക്കില്ലല്ലോ അതിന് മുന്നേ കൊത്തിക്കള വെട്ടിക്കളയല്ലേ ഇത് വില പൈസ കൊടുത്ത് നടന്ന ആണോ അത് നെറ്ററി പോയി തൈ മേടിക്കുന്ന അപ്പൊ ഇതിന്റെ പേര് മനസ്സിലാക്കണല്ലോ അതെ നമ്മളെ വഴിയിലൊക്കെ ബദാം പിടിപ്പിക്കില്ലേ കടലിന് വേണ്ടി എന്ന് പറഞ്ഞ പോലെ നല്ല വിരിഞ്ഞ് ബദാം പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതിൽ പുഴു വരും പെട്ടെന്ന് ബദാം ചോട്ടി കുറേ പുഴു വരും
कहता है दिल रास्ता मुश्किल।